മറ്റൊരു വാർത്തയിലേക്ക് കൂടി ലഖിംപൂർ കേസിന്റെ അന്വേഷണ മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ ചുമതലപ്പെടുത്തുമെന്ന് സുപ്രീംകോടതി തീരുമാനത്തോടെ എതിർപ്പില്ലെന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. സ്വമേധയാ എടുത്ത കേസിൽ ഈ മാസം 17-ന് കോടതി വിധി പറയും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഈ വിഷയത്തിൽ കോടതി എപ്പോഴും കർക്കശമായി നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോഴെന്താണ് കോടതി പറയുന്നത്? അനുജ, ലഖിംപൂർ ഖേരി കേസിൽ വിരമിച്ച ജഡ്ജിക്ക് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല നൽകിക്കൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് സുപ്രീംകോടതി മറ്റന്നാൾ പുറപ്പെടുവിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. വിരമിച്ച ജഡ്ജിയെ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ഏർപ്പെടുത്തുന്നതിനോട് എതിർപ്പില്ല എന്ന് ഇന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. എന്നാൽ ജഡ്ജി ആരാണ് എന്ന് നിശ്ചയിക്കാൻ ഒരു ദിവസം കൂടി സമയം വേണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് രാകേഷ് ജെയിന്റെ പേരാണ് നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ളത്. എന്തായാലും ഈ ജഡ്ജിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും നാളെ ഇത് സംബന്ധിച്ച് കോടതി വ്യക്തത വരുത്തുക. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിനായി മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് കേഡറിലുള്ള എന്നാൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നുമുള്ള IPS ഉദ്യോഗസ്ഥനെ സംഘത്തിന്റെ നേതൃത്വം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി ഉദ്യോഗസ്ഥരുടെ പട്ടിക നാളെ സമർപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മറ്റന്നാൾ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. ശരി, ലഖിംപൂർ കേസിന്റെ അന്വേഷണ മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ നിയമിക്കുമെന്ന് സുപ്രീംകോടതി പറയുമ്പോൾ അതിന് എതിർപ്പില്ല എന്നതാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്മേൽ തീരുമാനം അടുത്ത ദിവസം ഉണ്ടാകും.